ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ബേസിക് ആയിട്ട് നേഴ്സിംഗ് ഇൻ്റർവ്യൂസിന് പോകുമ്പോൾ ചോദിക്കുന്ന ചില ക്വസ്റ്റ്യൻസ്, ജനറൽ ആയിട്ടുള്ള ചില ക്വസ്റ്റ്യൻസും കൊണ്ടാണ് വന്നിരിക്കുന്നത്. ഒന്ന്, എന്തുകൊണ്ട് നിങ്ങൾ ഈ ഹോസ്പിറ്റലിൽ ചൂസ് ചെയ്തു? അതിന് നിങ്ങൾക്ക് പറയാവുന്ന ഒരു കാര്യം വെച്ചാൽ, ജസ്റ്റ് നിങ്ങളൊന്ന് ഗൂഗിൾ സെർച്ച് ചെയ്താൽ ഹോസ്പിറ്റലിനെ പറ്റി നമുക്ക് വായിക്കാൻ പറ്റും. അതല്ലെന്നുണ്ടെങ്കിൽ ആ ഹോസ്പിറ്റലിൻ്റെ വെബ്സൈറ്റിൽ പോയിട്ട് അവർ എബൌട്ട് അസ് എന്ന് പറഞ്ഞ് ആ സെക്ഷനിൽ ചെന്നാൽ നമുക്ക് ഹോസ്പിറ്റലിനെ പറ്റിയൊക്കെ നമുക്ക് അതിനകത്തൊന്ന് വായിക്കാൻ പറ്റും. സോ ഒത്തിരി ഒന്നും വായിക്കേണ്ട, ജസ്റ്റ് ഹെഡിങ് ഒക്കെ ഒന്ന് വായിച്ചിട്ട് ഓക്കെ ഇതുകൊണ്ടാണ് എനിക്കിവിടെ ചെയ്യാൻ താല്പര്യം എന്ന് പറയുക. പിന്നെ ഒരു ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ, വൈ ദിസ് സ്പെസിഫിക് ഫീൽഡ്? ഇപ്പം നിങ്ങളൊരു സ്പെസിഫിക് ഫീൽഡിലേക്ക്, അല്ലെങ്കിൽ മെഡ് സർജ് അല്ലെങ്കിൽ ഐ സി യു മെഡ് സർജിൽ അപ്ലൈ ചെയ്യുമ്പോൾ മിക്കവാറും ചോദിക്കുകയില്ല. പക്ഷേങ്കിൽ ലൈക്ക് സ്പെഷ്യാലിറ്റീസ് ലൈക്ക് ക്യാൻസർ വാർഡുകൾ, നഴ്സറി, ന്യൂ ബോൺ, നിക്യു, അങ്ങനെയുള്ള സെക്ഷനിലേക്കൊക്കെ അപ്ലൈ ചെയ്യുവാണെങ്കിൽ അവർ ചോദിക്കുന്ന ചോദ്യമാണ് എന്തുകൊണ്ട് ഈ സ്പെഷ്യാലിറ്റി നിങ്ങൾ ചൂസ് ചെയ്തു. അപ്പം നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും പറയാം, നിങ്ങൾക്ക് നിങ്ങളുടെ എന്ത് പറഞ്ഞെന്ന് പറഞ്ഞാലും ഒരു സ്റ്റോറി ആയിട്ട് പറയുന്നതാണ് നല്ലത്. അതായത് നിങ്ങളുടെ പാസ്റ്റ് എക്സ്പീരിയൻസ്, എക്സ്പെഷ്യലി ലൈക്ക് നിങ്ങൾ ഡെലിവറി കഴിഞ്ഞ ഒരാളാണെങ്കിൽ നിങ്ങളുടെ ലേബർ ആൻഡ് ഡെലിവറി വാർഡിലുണ്ടായ നിങ്ങളുടെ എക്സ്പീരിയൻസസ്, അത് കാരണം നിങ്ങൾക്ക് ഈ ഫീൽഡ് ചൂസ് ചെയ്യാൻ താല്പര്യപ്പെടുന്നു എന്നോ, അല്ലെങ്കിൽ മെഡ് സർജ് വാർ റീസെൻ്റ് ഹോസ്പിറ്റലൈസേഷൻ ഒന്നും വേണ്ട, എന്താ പറയുക, പാസ്റ്റ് ചൈൽഡ്ഹുഡ് എക്സ്പീരിയൻസസ് എന്തെങ്കിലുമൊക്കെ കോർത്ത് വേണമെങ്കിൽ നിങ്ങൾ പറയുകയാണെങ്കിൽ കുറച്ചും കൂടെ കൺവിൻസിങ് ആയിരിക്കും. വൈ ദിസ് ഹോസ്പിറ്റൽ, വൈ ദിസ് സ്പെഷ്യാലിറ്റി, വൈ നേഴ്സിംഗ് എന്നൊക്കെയുള്ള ക്വസ്റ്റ്യൻസിനെ ഒരു സ്റ്റോറിയാക്കി പറയാൻ എപ്പോഴും ശ്രമിക്കുക. അവർക്ക് നിങ്ങൾക്ക് താല്പര്യമുണ്ട് ഈ ജോലിയിലെന്നാണ് അവർക്ക് കാണേണ്ടത്. ലൈക്ക് നിങ്ങൾ ചുമ്മാ പോയി ഒരു നേഴ്സിംഗ് ട്രയലിന് വന്നാൽ നിങ്ങൾക്ക് നിങ്ങൾ യു നോ വാട്ട് യു ഡൂയിങ് ഓക്കെ, നിങ്ങളുടെ ജോലി, നിങ്ങളുടെ താല്പര്യമുണ്ട്, നിങ്ങളുടെ നിങ്ങളത് അച്ചീവ് ചെയ്യാൻ വേണ്ടി ഹാർഡ് വർക്ക് ചെയ്തതാണെന്ന് ജസ്റ്റ് ഒന്ന്, അത് മാത്രമാണ് അവരതിൽ നിന്ന് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഒരു ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ജോലിയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും കൺഫ്ലിക്റ്റ് നേരിട്ടിട്ടുണ്ടെങ്കിൽ എങ്ങനെ നിങ്ങളത് റിസോൾവ് ചെയ്തു? അപ്പോൾ നിങ്ങൾക്ക് ലൈഫിൽ ചർച്ചിലായിക്കൊള്ളട്ടെ, ഫ്രണ്ട്സിലായിക്കൊള്ളട്ടെ, എവിടെ വേണമെങ്കിലും ഉള്ളത് പറയാം. പക്ഷേ സ്പെസിഫിക്കലി വർക്ക് ഫീൽഡ് റിലേറ്റഡ് ആയിട്ടുള്ളത് പറയുകയാണെങ്കിൽ അത് നല്ലതാണ്. അപ്പം നിങ്ങൾക്ക് അപ്പോൾ ബേസിക്കലി അവരിത്ര ഉദ്ദേശിക്കുന്നുള്ളൂ, അതായത് നിങ്ങളതിങ്ങനെ സോൾവ് ചെയ്തു, ഒരിക്കലും ആ ഒരു ഗ്രഡ്ജ് വെച്ചുകൊണ്ട് ഒരു യൂണിറ്റിൽ വർക്ക് ചെയ്ത് ആ യൂണിറ്റിൻ്റെ മൊറലിനെ അത് ബാധിക്കും. അപ്പം മറ്റുള്ള നേഴ്സസിനും വർക്ക് ചെയ്യാൻ പറ്റാതാകും, പേഷ്യൻസിന് കെയറിനെ അതിന് ഇമ്പാക്റ്റ് ചെയ്യും. അത് 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 അതിന് കാരണമാകാതെ ബേസിക്കലി അവർ ഉദ്ദേശിക്കുന്നത് എന്തെങ്കിലും കൺഫ്ലിക്റ്റ് നിങ്ങൾക്ക് തോന്നുവാണെങ്കിൽ ടോക്ക് ഇറ്റ് ഔട്ട്, അവരോട് സംസാരിച്ചത് ക്രമീകരിക്കുക. അതല്ല, അത് സംസാരിച്ച് ക്രമീകരിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണെങ്കിൽ യുനോ ബ്രിങ് ഇറ്റ് അപ് ടു ദ അഡ്മിനിസ്ട്രേഷൻ, സ്വയം ഫിക്സ് ചെയ്യാതെ അഡ്മിനിസ്ട്രേഷനിൽ ശ്രദ്ധയിൽ പെടുത്തുക. അതായത് യൂണിറ്റിൻ്റെ ഒരു മൊറ, അത് യൂണിറ്റിൻ്റെ ഒരു അറ്റ്മോസ്ഫിയറിനെ ബാധിക്കാതെ അവർക്കത് സോൾവ് ചെയ്തു നിങ്ങളെ നിങ്ങളെയും കൂടി മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയാണ് അവരത് ഉദ്ദേശിക്കുന്നത്. സോ ബേസിക്കലി പറയാൻ ഞാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഐ വിൽ ജസ്റ്റ് സ്റ്റാർട്ട് എ കാഷ്വൽ കോൺവെർസേഷൻ ആൻഡ് ടോക്ക് ഇറ്റ് ഔട്ട്, ഇഫ് നോട്ട് ഐ വിൽ ബ്രിങ് അപ് ടു ബ്രിങ് ഇറ്റ് അപ് ടു ദ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുക, അങ്ങനെ സോൾവ് ചെയ്യുന്നത്. പിന്നെ ഒരു ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ജോലിയിൽ അല്ലെങ്കിൽ നേഴ്സിങ്ങിൽ നിങ്ങൾക്ക് സംഭവിച്ച ഒരു മിസ്റ്റേക്ക് പറയുക. അപ്പോൾ അയ്യോ, നമ്മളിങ്ങനെ മിസ്റ്റേക്ക് പറയുന്നതല്ലേ മിസ്റ്റേക്ക്, പക്ഷേ റിമെമ്പർ നമ്മൾക്ക് മിസ്റ്റേക്ക് ഇല്ല, നമ്മളൊരു കാര്യവും പഠിക്കുകയില്ല. സോ ഐ വുഡ് സേ വലിയ മിസ്റ്റേക്കൊന്നും അല്ലാത്ത ഒരു ചെറിയ മിസ്റ്റേക്ക് പറയും. അവർക്ക് എല്ലാവർക്കും അറിയാം, അതായത് നേഴ്സസ് ആയിട്ടാണ് എന്ത് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നു പറഞ്ഞാൽ ആദ്യത്തെ സ്കിൽസിനൊക്കെ നമുക്ക് എക്സ്പീരിയൻസസ് ഒരുപാട് മിസ്റ്റേക്സ് ഉണ്ട്, അത് കഴിഞ്ഞ് നമ്മൾ പഠിക്കുകയുള്ളൂ. ബട്ട് ആഫ്റ്റർ ഓൾ ലൈക്ക് യുനോ, നമ്മൾ വി ലേൺ ഫ്രം ഓൾ മിസ്റ്റേക്സ്. സോ വലിയ കോംപ്ലിക്കേഷൻ ഇല്ലാത്ത ഒരു മിസ്റ്റേക്ക് പറയാം, എന്നിട്ട് ബട്ട് എന്ന് ചേർത്തിട്ട് നിങ്ങൾ അന്നേരം തന്നെ പറയാം ഐ ഫിക്സ്ഡ് ഇറ്റ്, ഐ എൻ അത് നിങ്ങൾ ഫിക്സ് ചെയ്തു, അല്ലെങ്കിൽ നിങ്ങളത് ലേൺ ചെയ്തു എന്ന് പറയുക. പിന്നെ ഉള്ളത് അത് ജോലിയിൽ നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യം. ഓക്കെ, ഓഫ് കോഴ്സ് നിങ്ങൾ നേഴ്സായിട്ട് ജോലി ചെയ്താൽ വി ആർ കമ്മിറ്റഡ് ടു ഡു എവറിത്തിങ്, നമ്മൾ ഏത് വേറെ ഏത് സ്പെഷ്യാലിറ്റിയിൽ അപ്ലൈ ചെയ്താലും
അവിടെ നമുക്കിത് ചെയ്യേണ്ട കാര്യം ഓക്കെ നമുക്കിത് ഇഷ്ടമല്ല അത് ഇഷ്ടമല്ല എന്ന് പറഞ്ഞാൽ നമുക്കൊരു മനസ്സിലൊരു ഫിയർ കാണാം അല്ലേ. അതായത് അവർ ഓക്കെ ഇനി അതിനെ തന്നെ എടുക്കുമോ എന്നുള്ളത്. സോ ഡോണ്ട് വറി അബൌട്ട് ഇറ്റ്. നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ഒരു കാര്യം പ്രത്യേകിച്ച് ആ സ്പെഷ്യാലിറ്റിയിൽ ശ്രദ്ധിക്കുക. നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന സ്പെഷ്യാലിറ്റിയിൽ അത് ഇല്ല എന്നുള്ളത് ഉറപ്പ് വരുത്തുക. ബിക്കോസ് എനിക്ക് ഇഷ്ടമില്ലാത്ത ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ മ്യൂക്കസ് സെക്ഷൻ ചെയ്യുന്നത് എനിക്ക് ഇഷ്ടമേ അല്ല, ബട്ട് ചെയ്യണം അല്ലേ. സോ അപ്പോൾ ഞാൻ വിചാരിച്ചു അത് പറയാൻ പറ്റത്തില്ല എനിവേ ബിക്കോസ് ഇറ്റ്സ് ഗോണ അഫക്ട് മൈ ജോബ് റൈറ്റ്. സോ ഞാൻ അപ്പോൾ വിചാരിച്ചു ഓക്കെ എന്തോ പറയണം, ഇഷ്ടമില്ലാത്തൊരു കാര്യം എന്തോ പറയണമെന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ പറഞ്ഞു ലൈക്ക് യുനോ വെൻ പീപ്പിൾ ഡോണ്ട് ടേക്ക് അക്കൗണ്ടബിലിറ്റി ഫോർ ദർ ഡൂയിങ്സ് അതെനിക്ക് ഇഷ്ടമില്ലാത്ത കാര്യമാണ്. സോ അതാണ് എൻ്റെ ജോലിയിൽ എനിക്ക് ഇഷ്ടമില്ലാത്ത കാര്യം. ബട്ട് അപ്പോഴും ഞാൻ പറഞ്ഞു ബട്ട് ചേർത്ത് ലൈക്ക് നമ്മളത് ഫിക്സ് ചെയ്തതായിട്ട് അവരെ കാണിക്കണം. ബട്ട് ഐ ട്രൈ ടു അക്കമഡേറ്റ് them, I try to empathize with them, I try to accommodate their feelings as well unless it impacts patient care ne impact cheyna sahajaryam varumbum I will react, otherwise I will try to accommodate everything because I know like everybody is coming from different cultures, they have their own standards right, so I try to accommodate their feelings as well. Now I learned to do it. പിന്നെന്താ പറയുക, വേറൊരു ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ ടെൽ മീ അബൌട്ട് യു. അതൊരു വല്ലാത്ത ക്വസ്റ്റ്യനല്ല ടെൽ മീ അബൌട്ട് യു. നമ്മളെന്താ പറയണ്ടേ അങ്ങനെ ചോദിക്കുമ്പം? നമ്മളങ്ങനെ ചോദിക്കുമ്പോൾ നമ്മുടെ ബേസിക്കലി നമ്മൾ പറയാന്ന് വെച്ചാൽ പേഴ്സണൽ കാര്യങ്ങളൊന്നും അല്ല പറയേണ്ടത്. ബേസിക്കലി നമ്മൾ പറയാന്ന് വെച്ചാൽ നമ്മുടെ ഡിഗ്രി, നമ്മുടെ സ്കൂളിങ് എവിടെ ചെയ്തു, നമ്മുടെ സ്കിൽസ് ആൻഡ് എബിലിറ്റീസ്. ബേസിക്കലി അവരെന്തിനു നമ്മളെ ഹയർ ചെയ്യണം അതാണ് നമ്മൾ പറയുന്നത്. അതായത് മൈ നെയിം ഈസ് നീതു ബ്ലാ ബ്ലാ ബ്ലാ, ഐ ഹാവ് ദിസ് ഡിഗ്രി, ഐ ഗ്രാജുവേറ്റഡ് ഫ്രം ദിസ് യൂണിവേഴ്സിറ്റി, ഐ ഹാവ് ദിസ് കൈൻഡ് ഓഫ് സ്കിൽസ്, ഐ ഹാവ് യൂണോ, അങ്ങനെയൊക്കെ പറയുക. പിന്നെ ബേസിക്കലി നിങ്ങൾക്ക് ആ ജോലി കിട്ടാൻ എന്തെങ്കിലും ഹെൽപ്ഫുൾ ആകുമെന്ന് നിങ്ങൾക്ക് തോന്നുവാണെങ്കിൽ, അതായത് നിങ്ങളെ പഴയ നിങ്ങളുടെ എന്തെങ്കിലും ഓണർ സൊസൈറ്റീസിൽ നിങ്ങൾ ആക്റ്റീവ് ആയിട്ടുണ്ടായിരുന്നെങ്കിൽ, അല്ല ഓർഗനൈസേഷൻസിലും നിങ്ങൾ എന്തെങ്കിലും പ്രോജക്റ്റ് സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്, അങ്ങനെയൊക്കെ ഉള്ളത് പറയാം. പക്ഷേ എപ്പോഴും ഓർക്കേണ്ട കാര്യം, നിങ്ങൾക്ക് 100% നിങ്ങൾക്ക് അറിയാൻ മേലാത്തൊരു കാര്യം നിങ്ങൾ ബ്രിങ് അപ്പ് ചെയ്യല്ല. അതായത് 100% നിങ്ങൾക്ക് ഷുവർ അല്ലാത്ത ഒരു കാര്യം നിങ്ങൾ ഒരു ഇൻ്റർവ്യൂവിലും ബ്രിങ് അപ്പ് ചെയ്യല്ല. ബിക്കോസ് അവർ അതിനെപ്പറ്റി ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ യു ഹാവ് ടു നോ ദ ആൻസർ. നിങ്ങളുടെ ഏറ്റവും വലിയ വീക്ക്നെസ് എന്താണ്? ഓ മൈ ഗുഡ്നെസ്, എംപ്ലോയർ നിങ്ങളോട് ചോദിക്കുക നിങ്ങളുടെ ഏറ്റവും വലിയ വീക്ക്നെസ് എന്താണ്. ഓക്കെ, റിയൽ വീക്ക്നെസ്സസ് ഒന്നും പറയണ്ട, പക്ഷേങ്കിൽ യു ഹാവ് ടു സേ സംതിങ് റൈറ്റ്. അപ്പം വീക്ക്നെസ് എന്താണെന്ന് പറയുമ്പം ലൈക്ക് സേ ലൈക്ക് യു ലൈക്ക് ടു സ്റ്റേ ലേറ്റ് അറ്റ് നൈറ്റ്, ദാറ്റ് വാസ് യുവർ വീക്ക്നെസ്. ബട്ട് യു ഓവർകം ഇറ്റ് by doing this things. Okay, ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞതാണ്. നിങ്ങൾ എന്താ പറയുക, ഡേ ഷിഫ്റ്റിനൊക്കെ രാവിലെ എഴുന്നേറ്റ് പോകേണ്ടവരാണെങ്കിൽ അതൊന്നും പറയണ്ട, പക്ഷെ നൈറ്റ് ഷിഫ്റ്റിനാണ് നിങ്ങൾ ജോലി നോക്കുന്നതെങ്കിൽ ദാറ്റ് വാസ് എ ഗുഡ് എക്സാമ്പിൾ ബിക്കോസ് ഐ ലൈക്ക് ടു സ്റ്റേ അപ്പ് അറ്റ് നൈറ്റ്. സോ ദാറ്റ്സ് വൈ ഐ എം അപ്ലൈയിങ്, ദാറ്റ്സ് മൈ വീക്ക്നെസ്, ബട്ട് ഐ എം ആക്ച്വലി ചേഞ്ചിങ് മൈ വീക്ക്നെസ് ടു മൈ സ്ട്രെങ്ത്. That's why I'm applying for this job. See, അത് ആ വീക്ക്നെസ് എങ്ങനെ അവരുടെ കണ്ണിൽ ഒരു പോസിറ്റീവാക്കി മാറ്റി. എനിക്ക് തോന്നുന്നു ഇതൊക്കെ നിങ്ങൾക്ക് ബെനിഫിറ്റ് ആവുന്നു. ഇത് കപ്പിൾ ഓഫ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസാണ്, മെയിൻലി എല്ലാ ഇൻ്റർവ്യൂസിനും ചോദിക്കുന്ന ക്വസ്റ്റ്യൻസാണ് ഇതൊക്കെ. നിങ്ങൾക്കത് ബെനിഫിറ്റായി ഞാൻ വിചാരിക്കുന്നു. താങ്ക് യു.